ചാക്കരയിൽ മർദ്ദനത്തിന് ഇരയായ രണ്ടര വയസ്സുകാരിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. കുട്ടി മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി. തലച്ചോറിലെ രക്തസ്രാവത്തിനും നീർക്കെട്ടിനും കാര്യമായ വ്യത്യാസമുണ്ട്. കുട്ടിക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടി അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല. ഇനി വരുന്ന 24 മണിക്കൂർ നിർണായകമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. അതേസമയം രണ്ടര വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റത് കളിക്കുന്നതിനിടെ വീണതാണെന്ന് സംഭവത്തിൽ പോലീസ് തിരിയുന്ന ആന്റണി ടിജിൻ വ്യക്തമാക്കിയത്. ഇയാളെ പോലീസ് തിരിയുന്നതിനിടെയാണ് ടിജിൻ പ്രതികരിച്ചെത്തിയത്. ഇയാൾ ഒളിവിലാണെന്നും ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നുമാണ് വിവരം. എന്നാൽ ഇതിന് പിന്നാലെയാണ് പ്രതികരണം. മലയാളത്തിലെ പ്രമുഖ ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. കുട്ടിക്ക് പരിക്കേറ്റ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്നും സംഭവത്തിൽ താൻ ഒളിവിലല്ലെന്നും പോലീസിനെ ഭയന്നാണ് മാറി നിൽക്കുന്നതെന്നും ടിജിൻ പറയുകയുണ്ടായി. കുട്ടിക്ക് പരിക്കേറ്റത് കളിക്കുന്നതിനിടെ ഉണ്ടായ വീഴ്ചയിലാണ്. പൊള്ളലേറ്റ പാടുകൾ കുന്തിരികം ദേഹത്ത് വീണപ്പോൾ ഉണ്ടായതാണെന്നും ടിജിൻ വ്യക്തമാക്കി. അതേസമയം ടിജിൻ കർണാടകയിലേക്ക് കടന്നതായി റിപ്പോർട്ടുകളുമുണ്ട്. മർദ്ദനത്തിന് പിന്നിൽ ടിജിൻ എന്ന് കുട്ടിയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇതോടെ ടിജിനിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും പോലീസ് തീരുമാനിച്ചു. എന്നാൽ തിങ്കളാഴ്ച ടിജിനോട് പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ഇയാൾ പ്രതികരിച്ചിരുന്നു. എന്നാൽ ടിജിൻ ചൊവ്വാഴ്ചയോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇയാളുടെ ഫോൺ രേഖകൾ പ്രകാരം വയനാട്ടിലെ മുത്തങ്ങയിൽ വച്ചാണ് അവസാനം ഫോൺ ഉപയോഗിച്ചിരുന്നത്. അതിനാൽ തന്നെ ഇയാൾ കർണാടകയിലേക്ക് കടന്നിരിക്കാമെന്നും പോലീസ് വിലയിരുത്തുന്നു. അതേസമയം തെങ്ങോടുള്ള ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുമ്പളം സ്വദേശിനി ഗംഗാസ്വാമിയുടെ മകളാണ് ആക്രമണത്തിന് ഇരയായത്. തലച്ചോറിൽ ക്ഷതം, മുതുകിൽ പൊള്ളൽ എന്നിങ്ങനെ ഗുരുതര പരിക്കുകളോടെയാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുഞ്ഞിന്റെ ശരീരത്തിലെ പരിക്കുകൾ പല നാളുകളായി സംഭവിച്ചതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ ചികിത്സ വൈകിപ്പിച്ചതിന് അമ്മയ്ക്കെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തു. ആവശ്യമായ ചികിത്സ നൽകാത്തതിനാലാണ് കേസെടുത്തത്. കുട്ടിയുടെ അച്ഛനുമായി വേർപിരിഞ്ഞാണ് ഇവർ താമസിക്കുന്നത്. കുഞ്ഞിന് മർദ്ദനമേറ്റത് സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും പറഞ്ഞിരുന്നത്. ഫ്ളാറ്റിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന സഹോദരി, സഹോദരിയുടെ മകൻ, പങ്കാളി എന്നിവർ കഴിഞ്ഞ ദിവസം അവിടെ നിന്നും പോയതും ദുരൂഹതയാണെന്ന് പോലീസ് പറയുന്നു. അതേസമയം ഇടുക്കി ചെറുതോണിയിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാഴത്തോപ്പ് നെല്ലിക്കുന്നിൽ രാജപ്പന്റെ ഭാര്യ ഗൗരിയാണ് വീടിന് സമീപം പുരയിടത്തിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ ഗൗരിയെ ഭർത്താവ് രാജപ്പനാണ് മരിച്ച നിലയിൽ ആദ്യം കണ്ടത്. അയൽവാസികളെത്തി ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഗൗരിയുടെ ആഭരണങ്ങൾ വീടിനുള്ളിൽ ഊരിവെച്ച നിലയിലായിരുന്നു. ഭർത്താവ് വീട്ടിൽ ഇല്ലാതിരുന്നപ്പോഴാണ് സംഭവം നടന്നത്. മൃതദേഹം കിടന്ന സ്ഥലത്ത് ഒരു കൈലിമുണ്ട് കണ്ടെത്തിയിരുന്നു. കൂടാതെ കഴുത്തിൽ ചെറിയ മുറിവ് കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞിരുന്നു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.